മറത്തുകളി രംഗത്തെ കുലപതികളായ മുതിർന്ന പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. മനുഷ്യരെ സവർണജാതിയെന്നും അവർണജാതിയെന്നും രണ്ടായി തിരിച്ച് മേൽജാതിക്കാർ കീഴ്ജാതിക്കാർക്കുമേൽ അധികാരമുറപ്പിക്കുക, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സാമൂഹ്യ ആചാരമാക്കി മാറ്റുക. അങ്ങനെ സാമൂഹ്യ അധികാരവും സംസ്കൃത ഭാഷയും ദർശനവും ശാസ്ത്രവും സാഹിത്യവും കലയും വൈദ്യവുമെല്ലാം സവർണന്മാരുടെ കുത്തകയാക്കി വെക്കുക. ഇത്തരമൊരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു കീഴാളൻ സംസ്കൃത പണ്ഡിതനും താർക്കികനും സാഹിത്യ വിമർശകനുമൊക്കെയായി മേലാളർക്ക് പോലും അംഗീകരിക്കേണ്ടി വരുന്നൊരു സാമൂഹ്യ തലത്തിലേക്ക് വളരുക എന്നത് എളുപ്പമേ അല്ല. എന്നിട്ടും നമ്മുടെ ഗ്രാമങ്ങളിൽ കീഴ്ജാതിക്കാരായ സംസ്കൃത പണ്ഡിതന്മാരും ഗുരുക്കന്മാരുമായ മറുത്തുകളി പണിക്കന്മാർ ഉണ്ടായി എങ്കിൽ ഇന്ന് നമുക്ക് ഊഹിക്കാം അന്നത്തെ കടുത്ത തൊട്ടുകൂടായ്മക്കും തീണ്ടിക്കൂടായ്മക്കുമെതിരെ, സവർണാധിപത്യത്തിനെതിരെ, സംസ്കൃത ഭാഷാ കുത്തകവൽക്കരണത്തിനെതിരെ നിത്യനിരന്തരം പോരാടി ജയിച്ചവരാണെന്ന്. അങ്ങനെ സ്വയം ഗ്രാമീണ ജീവിതത്തിൻ്റെയും യാത്രാ സൗകര്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗപൂർണമായ ഇച്ഛാശക്തിയുടെയും ബലത്തിൽ സംസ്കൃതവും ദർശനവും ശാസ്ത്രവും പഠിച്ചെടുത്ത പണിക്കന്മാരുടെ ജീവിതം അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരു വസ്തുത, ഇവരിപ്പോഴും ഈ വയസ്സാങ്കാലത്തും വാർദ്ധക്യ സഹജമായ അന്ധതക്കും കേൾവിക്കുറവിനും മറ്റ് രോഗങ്ങൾക്കിടയിലും പോരാട്ട വീര്യവും അറിവിൻ്റെ മഹത്വവും ഗുരുശിഷ്യ പാരസ്പര്യവും ഹൃദയ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുന്നവരും നിഷ്കളങ്കം കൊച്ചുകുട്ടികളെപ്പോലെ തങ്ങളെ തുറന്നു വെച്ചാസ്വദിക്കുന്ന മഹാഗുരുക്കന്മാരുമാണെന്ന സത്യമാണ്. ചെറുപ്പത്തിൽ എനിക്ക് പിന്നെ വീട്ടിൽ നിന്ന് പേരിട്ടില്ല. ഒരു പിന്നെ ഒരു 5 വയസ്സ് വരെ എന്നെ കുഞ്ഞി പാനെ തമ്പാൻ എന്നൊക്കെയാണ് വിളിക്കൽ. പിന്നെയാണ് തെയ്യം കഴിച്ചിട്ട് പേരിട്ടിനി ദാമോദരൻ. അന്ന് ദാമോദരൻ എന്ന് പേരിടുമ്പോൾ ചെറിയക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. കാരണം വലിയ നേതാവ് ഇവരല്ലേ, ജമ്മിമാരും പറ്റുമല്ലേ ദാമോദരൻ എന്നൊരു പേരിടൽ. അതാരെ പേര് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, അങ്ങനെയൊക്കെ അതിന് ഇതൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പേര് മാറ്റാനും കഴിയില്ല, അതങ്ങനെ തന്നെ. നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോ, വേണ്ടെങ്കിൽ വിളിക്കണ്ട. ഏയ് ഇല്ലപ്പോൾ സാരമില്ല. അപ്പോൾ അന്ന് ജമ്മി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ജമ്മിയാണ്, ഭാരം കൊടുക്കണം. അച്ഛൻ പറഞ്ഞു നിങ്ങളൊന്നും എതിരൊന്നും പറയണ്ട. ഇല്ല ചന്ദ്രമോ പറയാം, ഞാൻ എതിരൊന്നും പറയുന്നില്ല. എന്നാലും ഇപ്പം ഈ നിങ്ങളെ തീയുടെ കൂട്ടത്തിലായിരിക്കും, ഇങ്ങനെയുള്ള പേരില്ല. അതുകൊണ്ട് പറഞ്ഞ് പോയതാണ്, അതുകൊണ്ട് മാറ്റണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അമ്മാവനാണ് കേളവത്ത്, ഒരു മേശ്രിയുണ്ട് കേളവത്താണ് അച്ഛൻ്റെ തറവാട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെല്ലാം പോട്ടെപ്പാ, ഇനി പേര് മാറ്റുന്നു അന്ന് വേണ്ട പറഞ്ഞു. അല്ല ഞാനീ തമാശ പറയുന്നു. അങ്ങനെയാണ് എനിക്ക് ദാമോദരൻ എന്നല്ല പേരിട്ടത്. തെയ്യം കഴിച്ചിട്ട് അന്ന് തെയ്യം കഴിച്ചിട്ടാണ് പേരിടല്. തെയ്യം കഴിച്ചിട്ട് ദാമോദരൻ എന്നല്ല പേര് കൂട്ടു. ആയിക്കോട്ടെ. അവിടുന്ന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഏട്ടി പിന്നെ ഞാൻ ഒന്നിച്ച പോലെ മാധവി എന്ന പേര്. എനിക്ക് 5 വയസ്സിന് മൂപ്പാണ്, പിന്നെ സ്കൂളിൻ്റെ കൂടെ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ പിന്നെ പഠിക്കും സ്കൂളിൽ പഠിക്കുന്നത് എനിക്ക് ടീച്ചറാവണം. അങ്ങനെ പറഞ്ഞു. ഓള് ഓളെ ആ മനസ്സിലത് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പേടിപ്പിച്ചോള. അപ്പോൾ ഇവനോ വെച്ച് ഓനും കൃഷിക്കാരനാവണം. ഓള് പറഞ്ഞു ഞങ്ങൾ രണ്ടാളും അതാവില്ല, നീ നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഏച്ചി പറഞ്ഞത് അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞു ഏച്ചി 7ാം തരം പോയി 8ാം 8ലേക്ക്, അതിനപ്പുറം ഓളെ പഠിക്കാൻ വിടൂല. ഏ ഓക്ക് ടീച്ചറാവണോ? ടീച്ചറാ തീയറ്റിക്ക അങ്ങനെ അതെ തീയറ്റിക്ക് ടീച്ചറായിക്കൂടെ, അത് വിടൂല, ഇവർ വിടൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിടും. അപ്പോൾ നീയോ? ആ എനിക്കും അതെൻ്റെ ആഗ്രഹം. ഓളും പറഞ്ഞു ഓനും അതന്നെ. ആയിക്കോട്ടെ, ഞങ്ങൾ രണ്ടാളും ആയിക്കോളാന്ന് പറഞ്ഞു. വിടുവിലായി വരും എന്ന് പറഞ്ഞു. ആ അത് നോക്കാം. ഓളെ SSLC പാസ്സാകാൻ വിട്ടിട്ടില്ല അവളെ, എന്നെ വിട്ടിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് സംസ്കൃതം പഠിക്കണം, ഞാൻ സംസ്കൃതം പഠിച്ചോളാം. അതിനവരിക്കാർക്ക് എതിരെ അഭിപ്രായം ഇല്ല. അപ്പോൾ ഇവിടെ കീനേരി ചിരുവണ്ട മണിക്കർ എന്നൊരു എൻ്റെ ഗുരുനാഥൻ, അത് ഞാൻ പഠിപ്പിച്ചിടാറുണ്ട്. ഇല പോയി എന്ന് പറഞ്ഞു. ഇല മുറിയോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വഴിയുണ്ട്. രാവിലെ എണീച്ചിട്ട് ചായയും കുടിച്ച് അന്ന് ചായയല്ല കൊളുത്ത്, അതും കുടിച്ചിട്ട് പോവും. ഇങ്ങോട്ട് വരും
രാത്രി വരെ വന്നിട്ട് പിന്നെ വായന. അങ്ങനെയാണ് സംസ്കൃതം പഠിച്ചത്. ആദ്യം കാവ്യങ്ങളും മറ്റും പഠിച്ചു, സംസ്കൃതം പഠിച്ചു. പിന്നെ അപ്പോൾ എൻ്റെ ഏച്ചിക്ക് കുറേ എടുക്കുന്ന അന്വേഷിച്ചു വന്നു. പിന്നെ ഭർത്താവിന ഒരു ദിവസം ഓളം താക്കി പറഞ്ഞാൽ ഈ പൂ ഈ പൂത്തിൻ്റെ വല്ലത്തിൽ കവിഞ്ഞിട്ടട കിടന്നു. എന്നോട് പിന്നെ അച്ഛൻ പറഞ്ഞു, വേട്ടരോ നിൻ്റെ മാധവി പോയി, ഇത് മാധവി എന്നാണ് അവളുടെ പേര്. ഞാൻ പറഞ്ഞു അമ്മ ആ പോയിട്ട് പിടിച്ചോട്ടാ പറഞ്ഞു. ഇത് അന്ന് പെണ്ണിനെ കാണണം ഭർത്താവിന്. പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ കൃഷി എത്ര പേരുണ്ട് നേരെ നോക്കണം. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാൻ വന്നവർ നോക്കും, ഇവൾ ഇടിയില്ല. എന്നോട് പറഞ്ഞു നീ പോയിട്ട് കൂട്ടിക്കൊണ്ടാന്ന് പറഞ്ഞു. എൻ്റെ ഞാൻ പറഞ്ഞു എന്തിനിപ്പോൾ ഓളെ ഏതായാലും ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞേച്ചൂടാ, നീ പോയിട്ട് കൂട്ടിക്കൊണ്ട പറഞ്ഞു. ഞാൻ പോകുമ്പോഴേക്ക് പോത്തിനെ കെട്ടുന്ന പുല്ലിടുന്ന വല്ലത്തിൽ അവിടെ കവിഞ്ഞ് കിടക്കുന്നുണ്ട്, പോത്ത് ഇങ്ങനെ നക്കുന്നുണ്ട്. ഞാനിങ്ങനെ എന്നിട്ട് നീ വാ, ഏ എനിക്ക് ഞാൻ പിന്നെ പോകുന്നില്ല ആരോ, നീ ബാപ്പ ഞാനില്ലേ വന്നി പറഞ്ഞു. അങ്ങനെ വന്നിട്ടാണ് ഓള കല്യാണം കഴിച്ച് അയക്കുന്നത്. എസ് എൽ സി പഠിക്കാൻ പഠിപ്പിക്കാൻ അവളെ വിട്ടില്ല. ഓക്ക് ടീച്ചറായി ആവാൻ ബാക്കിയുള്ളവരെ വിടണ്ടേ, ആരുമില്ല അന്ന് തീരെ കൂട്ടത്തിലെ ടീച്ചർമാർ, ഒരൊറ്റ ആളുണ്ട് ഇട അന്ന്, മറ്റാരുമില്ല അന്ന്. അത് വേദപ്പെട്ടെ കോരം പണിക്കര മോള്, മറ്റാരുമില്ല. ആയിക്കോട്ടെ, ഞാൻ ഇവക്ക് ഞാൻ പറഞ്ഞു ഓൾക്ക് അതാ വേണ്ടെങ്കിൽ ഓള് മാത്രമല്ല നീയും അതന്നെ ആവേണ്ടത് എന്ന് പറഞ്ഞു. കൃഷിയുണ്ട് അച്ഛന്, അപ്പോൾ ഇവൻ കൃഷിക്കാരനാവണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം ഉള്ളത്, ചുറ്റുപാടുള്ളവർക്കും അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഞാനും പറഞ്ഞു എനിക്ക് കൃഷിക്കാരൻ തന്നെ കൃഷിയിൽ ഭാവമാവാം, കൃഷിപ്പണിയെടുക്കാം അതൊന്നുമില്ല, പക്ഷേ എനിക്ക് കൃഷിക്കാരനായിട്ട് ജീവിക്കണമില്ല, മറ്റെന്തെങ്കിലും പിന്നെ അവർ. അപ്പോൾ അച്ഛന് കുരുമുളക് കൃഷിയുണ്ട്, കുരുമുളക് ചെറുപുഴ. അപ്പോൾ നീ അവിടെ പോയിട്ട് അത് ചെറുപുഴ പോയിട്ട് അത് നോക്കണം. ആ ഞാൻ പറഞ്ഞു നോക്കാം. അന്ന് ബസ്സൊന്നുമില്ല റോഡൊന്നുമില്ല, നടക്കണം ഇരുന്ന് പണിക്കാർക്ക് ഭക്ഷണം എടുത്തിട്ട്. അങ്ങനെ പോയിട്ട് അവരെയും ഇതാക്കിയിട്ടാണ് ഞാൻ ജീവിച്ചിന്. പിന്നെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ പാവം, അദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. ഏത് തീയൻ എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷിക്കാരനായിട്ട് തന്നെ ജീവിക്കണം, അത് മറ്റാരിക്കും ഇല്ല ഇട. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കൃഷിക്കാരനാവുക, അതിനൊന്നുമില്ല, അതിനും വിഷമമില്ല, കൃഷിപ്പണിയും എടുക്കും, അതിനും വിഷമമില്ല. അങ്ങനെ കൃഷിപ്പണിയും എടുത്ത് സംസ്കൃതവും പഠിച്ച്, അന്ന് കാവ്യം ആണ് പഠിക്കുക, സംസ്കൃതം വെറുതെ പിന്നെ പഠിച്ചുവിടാം. അപ്പോൾ ഗുരുനാഥൻ ഉണ്ട് കീനേരി ചിരുവണ്ടം പണിക്കർ എന്ന പറയിൽ, അതേപോലെ ആ ഞാൻ പഠിപ്പിക്കട്ടെ നീ അങ്ങോട്ട് പോയി, രാത്രി അങ്ങോട്ട് പോയി പറഞ്ഞു. സന്ധ്യയ്ക്ക് ശേഷം പോത്തിനെല്ലാം കെട്ടിയിട്ട് അങ്ങോട്ട് പോരി, ഞാൻ പഠിപ്പിച്ചാൽ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ശ്രീരാമോദന്തം അങ്ങനെ കാവ്യാദികളൊക്കെ പഠിച്ച്. പിന്നെ ആ ഇനിയോ ഞാൻ പറഞ്ഞു, ഇനി എന്തെന്നുള്ളത്, ഇനിയും മറ്റൊന്നും പഠിക്കണം, അതിനപ്പുറം പഠിക്കണം, അതിനപ്പുറം ഇനി എന്ത്, അതിനപ്പുറം നിന്നെ പഠിപ്പിക്കാൻ ഇവർ വിടൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിടാതെടുക്കാൻ്റെ ഞാൻ പഠിക്കുന്നു, ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നു എന്ന് പറഞ്ഞു. ആ എന്നാൽ പിന്നെ അങ്ങനെ ആവാം, വിഷമമില്ല. അങ്ങനെ ഗുരുനാഥൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനും, അപ്പോൾ എനിക്ക് എൻ്റെ സഹപാഠിയായിട്ട് ഒരു രാഘവൻ പണിക്കറുണ്ടായിരുന്നു, അവനിപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പില്ല. ആ എന്നാൽ പിന്നെ എൻ്റെ മോനും വന്നോട്ടെ ബന്ധപ്പുറം. ആ ആയിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പിന്നെ വൃക്ഷ 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 അന്ന് ഈ വൃക്ഷ 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 എന്നാണ് പഠിപ്പിക്കൽ. അതുപോലെ ഇത് അങ്ങനെയൊക്കെ സംസ്കൃതമൊക്കെ പഠിപ്പിച്ച് പിന്നെ കാവ്യാദികളൊക്കെ, കാവ്യ ശ്രീരാമോദന്തം ശ്രീകൃഷ്ണവിലാസം രഘുവംശം ഇതൊക്കെ ഗുരുനാഥൻ പഠിപ്പിച്ചു. അങ്ങനെ ആ ഇനി എന്തുണ്ടാക്കുന്നത്, ഇനി എന്തെന്ന് പൂരക്കളി, പൂരക്കളിയാ. ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണ് ആദ്യമായിട്ട് കളി മറുത്ത കളി. അപ്പോൾ എന്നെ അന്ന് ഈ ഞാൻ ജാതി പറയല്ല ഇന്ന്, അല്ല സമുദായം പറയല്ല ഇന്ന്, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഈ കാവ്യങ്ങളൊക്കെ പഠിച്ച് മറുത്ത് കളി കളിച്ച പണിക്കന്മാർ കുറവാണ്. ആ എന്നപ്പം ആയിക്കോട്ടെ, ഇവൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ കളിച്ചത് മമ്പലം. ആദ്യമായിട്ട് ഇറങ്ങിയത് പയ്യന്നൂർ മമ്പലം, അച്ഛൻ്റെ തറവാടാണല്ലോ പയ്യന്നൂർ. അങ്ങനെയാണ്
പൂരക്കളിയിലേക്ക് വന്നത്. അങ്ങനെ ഇവിടെ മറുത്ത കളിക്ക് പിന്നെ സഹപ്രവർത്തകനായിട്ട് എന്നെ കൂട്ടി. അന്ന് പിന്നെ അങ്ങനെ തീ എടുക്കുന്നു, അങ്ങനെ മറുത്ത കളിക്കാരനായിക്കൂടാ. അങ്ങനെയാണ് ഞാൻ ഈ മറുത്ത കളിയിലേക്ക് വന്നത്. 15-ാമത്തെ വയസ്സിൽ മമ്പലത്ത് കളിച്ചു. അപ്പോൾ മമ്പലത്ത് ആടെ ഭേദപ്പെട്ട പണിക്കന്മാരൊക്കെ ഇട്ട് അങ്ങനെ അവർ പറഞ്ഞു, ഇവനെ പിന്നെ കൃഷിക്കാരനാക്കിയിട്ട് വിട്ടാൽ പറ്റില്ല, ഇവനെ മറ്റെന്തെങ്കിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് മമ്പലത്ത് നിന്ന് അവർക്കൊരു പണിക്കർ വേണം, നിനക്കാവൂ എന്ന് ചോദിച്ചു. ആ ഞാൻ പറഞ്ഞ എനക്കാവും ആ പാട്ടുകാരൻ്റെ. അങ്ങനെ ആദ്യമായിട്ട് മമ്പലത്ത് ഒരു പണിക്കർ ആയിട്ട് ഞാൻ കളി ഏറ്റു. അങ്ങനെയാണ് ഞാൻ ആ വഴിക്ക് നീങ്ങേണ്ടി വന്നു. പിന്നെ കൃഷിക്കാരനും മറ്റേല്ലേ ഇതെല്ലാം കൂടെ, അന്ന് ഈ കാർഷിക ഭയങ്കരമാണ്. പിന്നെ അച്ഛൻ ഈ എന്നെ കൃഷിക്കാരനാക്കണം എന്നില്ല അന്ന് അച്ഛൻ ആഗ്രഹം. എന്നുവെച്ചാൽ തീയനെ വിടൂല്ല ഇവർ. അന്ന് അവിടെ കളിക്കുന്ന ഭേദപ്പെട്ടൊരു വലിയ പണിക്കാരാണ് കളിക്കുന്ന ആടെ ഇവിടെ മമ്പലത്ത്. ഏ അയാളുടെ എങ്ങനെ ഇവൻ കളിക്കും, എനിക്ക് ആ കൂടെ കളിക്കാൻ ആ ആവുന്ന ഒരു അത് പറ്റൂല, ചെറിയ ചെക്കനെ കൊണ്ട് ആ ഈ വയസ്സറ കളിപ്പിക്കൽ പറ്റില്ല. ഞാൻ പറഞ്ഞ എന്തില്, നിന്നെ വഷളാക്കും നീ. ഞാൻ പറഞ്ഞ എന്തെന്ന് വഷളില്ലേ, മറുത്ത് കളിക്കുന്ന എന്തിൽ. അങ്ങനെ അന്നത്തെ പണിക്കർത്തൻ്റെ കുറച്ച് പ്രായമില്ല ആളാണ് നിനക്ക്, അയാളെ പേര് കോരമ്പണിക്കുന്ന പേര് മറ്റൊന്നാന്ന് എനിക്കറിയില്ല, അന്നത്തെ ഭേദപ്പെട്ട ആളാണ്. അങ്ങനെ കളിച്ചു. അപ്പോൾ മമ്പലത്തെ ക്ഷേത്രക്കാരൊക്കെ പറഞ്ഞു, ഏ ഇവനിനി അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനിനി കളിക്കുക തന്നെ വേണം. ഏ അത് അങ്ങനെ പറയുന്നത്, അതെ ഇവനി ആ ഓറോട് കളിക്കാനുള്ള താല്പര്യം ഇവനുണ്ട്, ഓറോട് കളിക്കാൻ ഇവൻ ആവുകയും ചെയ്യുന്നു. ഓറിൻ്റെ ഏജം പരാജയപ്പെട്ടു, അന്നത്തെ മറുത്ത് കളിയാണ്. ആ നീ കളിക്കൂടെ നീ ആരോടും. ഓ ഞാൻ എനിക്ക് ആകുമ്പോൾ എല്ലാം കളിക്കും. അപ്പോൾ ഞാൻ അന്ന് കാവ്യാദികളൊക്കെ പിന്നെ പഠിച്ചിട്ടുണ്ട്. എന്നോട് കളിക്കുന്ന മറുത്ത് കളിക്കുന്ന ആൾ അധികം ഒന്നും പഠിച്ച ആളല്ല. കുറേ ചോദ്യങ്ങളും ഇതൊക്കെ ഉത്തരങ്ങളും ഒക്കെ പഠിച്ചിട്ട് മറുത്ത് കളിക്കാൻ വരുന്നതാണ്. നീ എന്നോട് പറഞ്ഞു, നീ എന്നെ സ്വീപ്പാക്കല്ലേ. ഞാൻ പറഞ്ഞില്ല സ്വീപ്പാക്കൂല, എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ ഇല്ല, ഞാൻ പറഞ്ഞു ഇല്ല, കോരമണിക്കുന്ന അവരുടെ പേര് പ്രായമില്ല ആളാണ്. അങ്ങനെ ഞങ്ങൾ മറുത്ത് കളിച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഒരു ഒരു മറുത്ത് കളി, അന്നത്തെ മറുത്ത് കളി. മറ്റ് ഒന്നും വിശേഷിച്ചൊന്നുമില്ല, ആയിരിക്കുമെന്നും മനസ്സിലായിട്ടില്ല. മറുത്ത് കളിക്കാൻ വന്നേ പക്ഷേ ബാല്യക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കും തിരിയുന്നില്ല ഇവൻ പറയുന്നത്, എങ്ങനെ തിരിയ തർക്കശാസ്ത്രം പഠിച്ചിരുന്നു ഞാൻ. ഗുരുനാഥൻ തർക്കം അറിയാം, ന്യായശാസ്ത്രം അത് കുറേ വന്നനൊന്നാമ സ്വാപകർഷക പ്രകാരക ബോധാനുകൂല വ്യാപാര എന്നും പറഞ്ഞിട്ടാണ് ഞാൻ മറുത്ത് കളിക്കാൻ തുടങ്ങുന്നത്. ഏ അതൊന്നും ഇവിടെ പറയണ്ടോ. ആ ഞാൻ പറഞ്ഞില്ല പറയുന്നില്ല. അങ്ങനെ മറുത്ത് കളി രംഗത്ത് പ്രവേശിച്ചത്. പിന്നെ അവർ വിട്ടതില്ല മറുത്ത് കളിക്കാർ. പിന്നെ മമ്പലക്കാർ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ തറവാട് വീടും ഒക്കെ പയ്യന്നൂരാണ്. അങ്ങനെ അച്ഛൻ്റെ ക്ഷേത്രം എന്നാണ് പറയില്ലേ മമ്പലം. അങ്ങനെ ആടെ അച്ഛൻ്റെ അമ്മാവനും മറ്റും വന്ന് സാർത്ഥ സമുദായക്കാരും മറ്റും ആളുമല്ല. അങ്ങനെ ആടെ കളിച്ചു. അന്ന് ഭേദപ്പെട്ട പണിക്കർക്ക് 40 രൂപ്യ 45 രൂപ്യ എല്ലാം നിൽക്കും. പിന്നെ ഇത് കൊടുക്കൽ കെട്ടിക്കൊടുക്കൽ, കൂട്ടക്കാരൻ്റെ വീട്ടിൽ താമസിക്കണം. ആടുന്ന് ആടെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് അവസാനം കൂട്ടിക്കൊണ്ടാക്കുമ്പോൾ 40 രൂപ്യ, എനിക്ക് 30. അന്നത്തെ ഏ ഇവന് 30 ചെക്കനാ എന്ന് പറഞ്ഞു അച്ഛൻ്റെ അമ്മാവൻ. ഏ അതിൻ്റെ ഓനെ കളിച്ചിട്ടില്ലേ. ഏ ആയിക്കോട്ടെ എന്നാൽ പിന്നെ എന്നാൽ ഇവന് 30 കൊടുക്കാം. അങ്ങനെ ആദ്യമായി രംഗത്തിറങ്ങുന്ന. പിന്നെ എന്തായാലും അമ്പലത്തെ പണിക്കർ എന്ന് പറഞ്ഞൊരു പണിക്കറുണ്ട്. അമ്പലത്തെ പണിക്കർ അത് ടീ കോയി നേട്ടൻ്റെ അച്ഛൻ. ഓറ് വടക്ക് കളിക്കുന്നുണ്ട്. ഓറ് വന്നിട്ട് പറഞ്ഞു, ഏ ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവന് പൈസ എല്ലാം കെട്ടിക്കൊടുക്കണം. ഞാൻ കളി തരും പോലെ തന്നെ നിങ്ങൾക്കെല്ലാം തരും പോലെയാ, അതെങ്ങനെ നിങ്ങൾക്കെല്ലാം തരും പോലെ ഓൻ കൊടുക്കൽ. അന്ന് കൊടുക്കാനാവില്ല, ഈ കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടി കൊടുക്കും എന്ന് പറഞ്ഞു ഓറ്. അങ്ങനെ
ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ആയിൽ നിന്ന് കുറച്ചിട്ട് തന്നാൽ മതി, ഓറെ ആ തുല്യത എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഓറ് പറഞ്ഞു നീ ഒന്നും പറയണ്ട, ക്ഷേത്രത്താണ് പറയുന്നത്. അങ്ങനെ ഓർക്ക് അന്ന് വടക്ക് വടക്കേടയമ്മ ഏതോ ക്ഷേത്രത്താണ് പിന്നെ കൂട്ടിക്കൊണ്ടാക്കുന്ന അന്ന് അതിന് 5 രൂപ്യ കുറച്ചിട്ട് എനിക്ക് ഇരുന്ന് ഇവർ കിട്ടുന്നത് അന്നും പറ്റില്ല. 5 രൂപ്യെന്നും കുറേ 10 രൂപ്യ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇരുന്ന് കുറേ ക്ഷേത്രക്കാർക്ക് ടീഗോയി നേട്ടം പറഞ്ഞു. അച്ഛന് കൊടുക്കുന്ന പോട്ട് അത് മോശമല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട ഇന്നേട്ടാ, എനിക്ക് ഓറ് കൊടുക്കുന്ന ഓർക്ക് കൊടുക്കുന്നതിൽ ഒരു 20 രൂപ്യ കുറച്ചിട്ട് തന്നേ, വിഷമമില്ല. അവിടെ യാതൊന്നും പോരാ. അങ്ങനെ ടീഗോയി നേട്ടൻ എൻ്റെ സഹപ്രവർത്തകനായിട്ട് ഞാനാണ് ആ ഒരു കളി 3 കൊല്ലം കളിച്ചിന്. ഓറെണ്ണ എന്താന്ന് വെച്ച് എനക്കെന്നാലും കളിയൊന്നും അറിയില്ല. ഓറെണ്ണ കളിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ രംഗത്ത് ഇറങ്ങുന്നത്. പിന്നെ അമ്പലത്തെ പണിക്കച്ചൻ പറഞ്ഞ് ഇവൻ ഇനി ഈ രംഗത്ത് നിന്ന് വിട്ടാൻ പറ്റില്ല. അന്നേരം അച്ഛനും അച്ഛൻ്റെ അമ്മാവനെല്ലാം പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് പാടി കൃഷിയും കാര്യമൊക്കെ ഉണ്ട്, കൃഷിക്കാരെയും കൂലി കൊടുത്തിട്ട് ആളെ ആയിക്കോ, ഞങ്ങൾ ആക്കിത്തരാം ആളാണ്. ഞാൻ പറഞ്ഞു വേണ്ടപ്പാ, രാത്രി പഠിച്ചാൽ പോരെ. അതിൻ്റെല് രാത്രി പഠിക്കല. അന്നേരം ഗുരുനാഥൻ പറഞ്ഞു സന്ധ്യയ്ക്ക് ചോറ് തിന്നിട്ട് അങ്ങോട്ട് വന്നോട്ട് വീട്ടിലേക്ക്, ഞാൻ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഈട പിന്നെ കൃഷിയുടെ കാര്യം നോക്കിയിട്ട് ചോറ് തിന്നിട്ട് ഇവിടുന്ന് നടന്നിട്ട് പോകുമെന്ന് മറ്റ് ചൂട് ഈ ചൂട്ട് ചൂട്ടും കത്തിച്ചിട്ടാ പോലെ മറ്റ് ടീ അന്ന് ഈ ടോർച്ചൊന്നുമില്ല. അല്ല ഞങ്ങൾക്കൊന്നും പിള്ളേർക്ക് ടോർച്ചൊന്നുമില്ല. അങ്ങനെ പിന്നെ രാത്രി ആ ചൊല്ലി നിന്ന് കിട കേൾക്കണം അങ്ങാടെ വീട് ഇല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വരും. പിന്നെ എൻ്റെ ഗുരുനാഥൻ പിന്നെ എന്താക്കുമെന്ന് പറഞ്ഞാൽ രാത്രി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് അന്വേഷിച്ച് വരും, അതിൻ്റെ അങ്ങോട്ട് കൂട്ടിയിട്ട് പോവും. പോയിട്ട് ആടുന്ന് 4 മണിക്ക് മുമ്പ് അന്ന് 4 രാവിലെ ചൊല്ലണമെന്നാണ് പറയൽ, ചൊല്ലുന്ന ഈട കേൾക്കണം. അന്ന് കളിക്കാൻ ഒരു ദിവസം പാടെ പോയിട്ടേക്ക് ഈടുന്ന് ചെല്ലുന്ന ആടെയും കേൾക്കണം, ഓറ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ഗുരുനാഥൻ്റെയും അച്ഛൻ്റെയും അച്ഛന് പിന്നെ വാശി, പിന്നെ ഏതായാലും ഇവൻ ഇതന്നെ ആയിക്കോട്ടെ നിന്ന് വന്നു. എന്താ കൃഷിക്കാരൻ്റെ മക്കളാരും ഇല്ല. അങ്ങനെയാണ് ഈ രംഗത്ത്. പിന്നെ അങ്ങനെ കളിച്ചിട്ട് അവസാനം പിന്നെ കൊയങ്കര ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഞാൻ രംഗത്ത് മറ്റ് രംഗത്ത് പൊതുരംഗത്ത് വന്നത്. മമ്പലമ്മനെ എൻ്റെ അച്ഛൻ്റെ ക്ഷേത്രമാണ്, അങ്ങനെ വന്നു. പിന്നെ കൊയങ്കര വെച്ചിട്ട് കളിച്ചു, അങ്ങനെ അവിടത്തേക്ക് വന്നു. കൊയങ്കരി തന്നെ വളയും കിട്ടി. അങ്ങനെ ആ രംഗത്ത് ഉറച്ച് നിന്നു. അപ്പോൾ ഇടയ്ക്ക് ഗുരുനാഥൻ പറഞ്ഞു എടോ എനിക്ക് ഇന്നത്തെ ഇക്കാലത്തെ പിന്നെ ഈ ശാസ്ത്രങ്ങളൊന്നും എനിക്ക് പഠിപ്പിച്ചിരണ, അവിടെ മറ്റേടെ പോയിട്ട് പഠിച്ചോ എന്ന് പറഞ്ഞു. ആ എന്നാൽ പിന്നെ മേക്കാട്ട് അവരോടത്ത് പോവാ, പുലിക്കോട്ട് പുത്തലോട്ട്. അങ്ങനെ മേക്കാട്ടവർത്ത് എൻ്റെ ഗുരുനാഥനാണ് അവിടെ കൊണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് നടന്നിട്ട് പോകണം, പോയിട്ട് ആടുന്ന് പഠിച്ചിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. ആടുന്ന് പച്ച വെള്ളം കുടിച്ചിടാം, ഒരു പിന്നെ ചെമ്പിൻ്റെ പാഞ്ഞിയിൽ ആടെ വെള്ളം കൊടുക്കും, അയലിന് ജയിച്ച് കുടിച്ചോളണം. മറ്റേ ഉമ്ര ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടില്ല, ഒന്നും കിട്ടില്ല. പൂത്തിൻ്റെ ആലയിലടുക്ക് നിന്നിട്ടാണ് പഠിക്കൽ, മറ്റ് വീട്ടിലൊന്നും പോയിക്കൂടാ മേക്കാട്ടകൾ. അവസാനം മേക്കാട്ട് ഓർ പറഞ്ഞു ഏയ് എന്തിനിങ്ങനെ ജാതി പറയിക്കുന്നപ്പാ. അപ്പോൾ ഒരു മോനുണ്ട്, മോൻ പറഞ്ഞു ഓൻ വൈദ്യരാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏ അച്ഛൻ എന്തിങ്ങനെ നിർബന്ധിക്കുന്നു, പിന്നെ ഇവിടുന്ന് വീട്ടിൻ്റെ ഇറയിൽ തന്നെ പഠിച്ചൂടെ ഇവർക്ക്. അവസാനം ഭണ്ണാര പിന്നെ പുത്തലോട്ട ക്ഷേത്രത്തിൻ്റെ ഭണ്ണാര പേര് അന്തരിച്ചൻ. അന്തരിച്ചൻ വന്നിട്ട് പറഞ്ഞു ഞാൻ തരാം സ്ഥലം ആടെ എൻ്റെ ആ വണ്ണാര വരി വന്നിട്ട് ആടെ ഇരുന്ന് പഠിച്ചോട്ട്, ഇവർക്ക് ആടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ആ എനിക്ക് ഇരിക്കാൻ പറ്റും ഇവരെ പഠിപ്പിക്കാൻ. അപ്പോൾ ഞാൻ 6-8 ആളുണ്ട് പഠിക്കുന്നു. അങ്ങനെയാണ് സംസ്കൃതം വ്യാകരണമൊക്കെ പഠിക്കുന്നത്. ഞാൻ എനിക്ക് വിസ്തരിച്ച് പറയാൻ വിഷമമുണ്ട്, അതുകൊണ്ട് മേക്കാട്ടവറ്. പിന്നെ മേക്കാട്ടവറെ വിട്ടിട്ട് പിന്നെ കുറേ മറ്റ് കുറേ പിന്നെ ഗുരുനാഥന്മാർ മറ്റും പഠിപ്പിച്ചു. അല്ല അതൊക്കെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഗുരുനാഥന്മാർക്കൊക്കെ നമസ്കാരം. തീയർക്ക് സംസ്കൃതം പഠിച്ചുകൂടാ,
പിന്നെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ്റെയും മറ്റും ഭാഷയാണ്, അതുകൊണ്ട് അത് പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ ഗുരുനാഥനും പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഞാനും ബ്രാഹ്മണനല്ലേ, ഞാൻ തീയനല്ലേ, എത്ര കളി കളിച്ചു, ഏ നിങ്ങളെപ്പോലെ തെറവുണ്ടായി ഇവർക്കായിരിക്കെങ്കിലും. ഓറ് വലിയ ജമ്മിയാണ് ആര്, എൻ്റെ ഗുരുനാഥന് കീനേരി തിരുവണ്ണമണിക്ക് ഇരുന്ന പറയല്. ഓർക്ക് പിന്നെ ഓർക്കാൻ രക്ഷയില്ല ഇവർക്കായിരിക്കും, ഇല്ലെങ്കിൽ പണിക്കാറുണ്ട് കുറേ സ്വന്തമായിട്ട്, കുറേ കൃഷിയും ചുറ്റുപാടും. അപ്പോൾ അങ്ങനെ ആ ഈ രംഗത്ത് ഉറച്ചു നിന്നത്. പിന്നെ തുടർച്ചയായിട്ട് പഠിച്ചിട്ടാകുമ്പോൾ കുറേ ശിഷ്യന്മാർ ഉണ്ടായി. അവർ വന്നു, ഇപ്പോൾ ഭാസ്കരനെ പോലത്തെ ആൾ, ആ ഭാസ്കരനെ പോലെ ഒരാൾ അതിന് മുമ്പേ ഇല്ല ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും ഇന്ന് രംഗത്തില്ല. കുറച്ച് പൂരക്കളി, അവർക്ക് പൂരക്കളി മാത്രമേ വേണ്ടൂ, മറ്റ് സംസ്കൃതമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു പൂരക്കളി മാത്രം ഞാൻ പഠിപ്പിക്കില്ല, കുറച്ച് സംസ്കൃതം പഠിക്കണം, എന്നാൽ പിന്നെ നീ പഠിപ്പിക്കണ്ട. അങ്ങനെ കുറച്ച് ശിഷ്യം മാറാ കിട്ടി. അപ്പോൾ എന്നോട് പിന്നെ ക്ഷേത്രത്തിലെ ആൾ പറഞ്ഞു, ഈ പഴയ തന്നെ പഠിപ്പിച്ചിട്ട് പുതിയ എന്തെങ്കിലും പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു പുതിയ എന്നിപ്പോൾ നീ സ്വന്തമായിട്ട് പഠിപ്പിക്കണം, എഴുതിയിട്ട് പഠിപ്പിക്കണം, പഠിക്കും പിന്നെ ഇഷ്ടം വരുമല്ലായിരിക്കും, നീ പഠിപ്പിച്ചടോ എന്ന് പറഞ്ഞു ക്ഷേത്രത്തിന്. അങ്ങനെ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒന്ന് രണ്ട് പ്രായമില്ല ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെയും മരുവനെല്ലാം നീ പഠിപ്പിക്കണം, എന്താക്കുന്നത് ചോദിച്ചു. അവൻ എന്നെ കൊണ്ട് കൈയും പറയാം നോക്കാം. അന്നേരം ഒന്നര കൂട്ടത്തിൽ ഒന്ന് രണ്ടാൾ പറഞ്ഞു, ഇവനെ പഠിപ്പിക്കാൻ അറിയാവുക എന്ന് പറഞ്ഞു. അന്നേരം ഗുരുനാഥൻ പറഞ്ഞു, ഓനെ പഠിപ്പിക്കാനാകും പോലെ എനക്കാവില്ല. അങ്ങനെയാണ് ഞാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നാലഞ്ച് ശിഷ്യന്മാർ അന്നത്തെ അവർ അവരൊക്കെ പോയിനി ഈ രംഗത്ത്, പിന്നെ അവർ നിന്നിട്ടില്ല, അവർക്കാവില്ല, ഞങ്ങൾക്ക് മറത്ത് കളിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് ഭാസ്കരനും കുറച്ച് ആൾക്കാർ, എത്ര ആളേക്ക് ഇപ്പോൾ ഞാൻ അതൊക്കെ പറയാൻ കഴിയില്ല. അങ്ങനെയാണ് ശിഷ്യന്മാർ. ഇന്നിപ്പോൾ ശിഷ്യന്മാർ കുറേ ഉണ്ട്, ഇനി എത്ര ശിഷ്യന്മാരുണ്ട് ഇപ്പം എനിക്ക് എണ്ണമൊന്നും പറയാൻ കഴിയില്ല, എങ്കിലുണ്ട്. അങ്ങനെ അവരുണ്ട്, അവരെ സംബന്ധിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഗുരുദാസന്മാർ എല്ലാം ശിഷ്യന്മാർക്ക് കൊടുക്കൂല, പഴയതൊന്നും അവർക്ക് അത്ര പേ കൊടുത്തുകൂടാതാണ് പറയല്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥം പറയും, അതിൻ്റെ അവർ കൊടുത്താൽ അവർ പിന്നെ കൊടുക്കൂല. അപ്പോൾ കുറേ കുറേ ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് കൊടുക്കൂല, അങ്ങനെ പരസ്യമായിക്കൂടാതാണ് പറയല്, പരസ്യമായിക്കൂടാ എന്നാ പറയല്. പക്ഷേ എൻ്റെ ഗുരുനാഥം പറഞ്ഞു അത് പറ്റില്ല, അങ്ങനെ പരസ്യക്കുന്നതിനുള്ളത് ഇനിയിപ്പം മറത്ത് കളിക്കല്ലേ. അങ്ങനെ നീ പറഞ്ഞു, എനിക്ക് ആകുമ്പോൾ അല്ല നീ പറഞ്ഞു കൊടുത്തേ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ചൂരിക്കാട് കുഞ്ഞിക്കണ്ണൻ മണിക്കരുണ്ട്, ഞങ്ങളെ തലവനായിട്ട്, ഞാൻ സഹപാഠികളെ കൂട്ടത്തിൽ തലവനായിട്ട്. ഓൻ പറഞ്ഞു, ഞാനെല്ലാ സഹപാഠികൾക്കും കൊടുക്കും എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓൻ പിന്നെ കിട്ടിയതൊക്കെ ഞങ്ങൾക്കെല്ലാം തന്നത്. അങ്ങ് ഒരുനാഥൻ പറഞ്ഞു, ആയിക്കോട്ടെ, എന്നും വിഷമമൊന്നുമില്ല. അങ്ങനെ അതിന് മുമ്പ് പഠിപ്പിച്ചത് ആരും കൊടുക്കൂല, ഇങ്ങനെയൊക്കെ അതിൻ്റെ ആ സഹപ്രവർത്തകരായ മറ്റുള്ളവരും അവരൊക്കെ ചൂരിക്കാട കുഞ്ഞിക്കണ്ണ മണികളിലും മരിച്ചു ഇപ്പോൾ അത് ആക്കി പോയത്. പിന്നെ എല്ലാം ഒന്നും ഇപ്പം എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഓർമ്മയില്ല. പിന്നെ ഞാൻ എഴുതിയ കൃതികളൊന്നും എൻ്റെ അടുത്തില്ല, ശിഷ്യന്മാരുടെ അടുത്തുണ്ട്, ഉണ്ടാവും വിചാരിക്കുന്നത്. കാവ്യാദികളൊക്കെ എഴുതിയെല്ലാം അവരുടെ അടുത്തുണ്ട്, ശിഷ്യന്മാരുടെ അടുത്തുണ്ട്. കുറേ ശിഷ്യന്മാർ ഈ രംഗത്തുനിന്ന് പോയിനി, പിന്നെ കുറച്ചാൾ ഉണ്ട് ഇന്നും. പിന്നെ ശിഷ്യന്മാരുണ്ട് ഇപ്പം, ഇല്ലാന്നിപ്പം എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഭാസ്കരൻ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ, അവർക്കൊക്കെ എൻ്റെ ആ സ്വന്തമായിട്ടുള്ള കൃതികൾ അവർക്കൊക്കെ പിന്നെ ഉണ്ട്. എൻ്റെ അടുത്ത് പുസ്തകം ഞാൻ എഴുതി വെച്ചിട്ടില്ല, ശിഷ്യന്മാരുടെ എൻ്റെ പുസ്തകം. മറുത്ത് കളി അന്ന് മറുത്ത് കളിയത് അന്ന് വാശിയാണ്, ഭയങ്കര വാശിയാണ്. വാശി എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ടും മറുത്ത് കളിക്കും. പിന്നെ അന്ന് ഇന്ന പ്രായമുള്ളവരൊക്കെ വാശി കൊണ്ടാണ് കളിച്ചിന്. പിന്നെ എന്നോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നീ അങ്ങനെ വാശി വിട്ട് കളിക്കണ്ട,
ശാസ്ത്രം കൊണ്ട് കളിക്കണം, എന്താക്കെന്ന് ചോദിച്ചു. ആ ആയിക്കോട്ട് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കുറച്ചാളപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇനി ശാസ്ത്രം കൊണ്ട് തന്നെ കളിക്കുന്നത്. അങ്ങനെയാണ് അക്കാലം മുതലാണ് ശാസ്ത്രം മാത്രം. ഇന്ന് അല്ലാതെ വാക്കുകളും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. എങ്കിലും ശാസ്ത്രം രംഗത്ത് വന്നത് എൻ്റെ ഗുരുനാഥൻ്റെയും ഓറെ പോലെയുള്ള സഹപ്രവർത്തകരെയും മറ്റും ആ ഇതുകൊണ്ടാണ്. അതിന് മുമ്പേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത് നിലനിന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ മറസ് കളി രംഗത്ത് പിന്നെ കളിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് കളിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ച ചെറിയ ഒന്ന് രണ്ട് വരികൾ ഓർമ്മയുണ്ട്. മറ്റ് ഇപ്പോൾ അന്ന് യോഗിയിലൊക്കെ പിന്നെ പഴയ കഥകൾ ആണ് അവതരിപ്പിക്കാറ്. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ നീ കൃത്യമായിട്ടല്ല അവതരിപ്പിക്കണം. അതുകൊണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു മറ്റാരും ഇത് അവതരിപ്പിക്കൂല, നീ അവതരിപ്പിച്ചടോ. അങ്ങനെ ശംഖ് പളുങ്ക് രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ആ പഴയ വിഷയങ്ങൾ ഒന്ന് അവതരിപ്പിക്കണം കേടാന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൽ തന്നെ ഒരു മുഖമൊത്തു വിളങ്ങിന ശംഖ്, ഇരു മുഖമൊത്തു വളർന്നിന ശംഖ്, മൂന്ന് മുഖം വടിവൊത്തൊരു ശംഖ്, ചതുർമുഖ വടിവായി തീർന്നൊരു ശംഖ്, പഞ്ചപനാദം തഞ്ചിന ശംഖ്, പഞ്ചാശ്വകൃതി മുഴുന്നൊരു ശംഖ്, സപ്താശ്വാകൃതി പൂണ്ടൊരു ശംഖ്. ഇപ്പോഴത് അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ ശിഷ്യന്മാർക്ക് അതുണ്ട്, കൊടുത്തിട്ടുണ്ട്, അവർ ചൊല്ലും. പക്ഷേ എനിക്കത് ഓർമ്മയില്ല, ഞാൻ എഴുതി വെച്ചതുമില്ല, കടലാസ് വരെ ഇല്ല എൻ്റെ അടുത്ത്. അങ്ങനെയുള്ള അങ്ങനെ ഇതുവരെ ജീവിച്ചു ഞാൻ 62 കളി കളിച്ചു, മറുത്ത് കളി. അങ്ങനെ കളിച്ചിട്ട് പിന്നെ കളി മതിയാക്കി, നിർബന്ധിച്ചിനെല്ലാവരും മതിയായി കൂടാന്ന്. ഞാൻ പറഞ്ഞു എനിക്കാവില്ല, ഏതായാലും കളിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അടിയിൽ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, എല്ലാവരും മരിച്ചു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് 5 മക്കളുണ്ട്. ശിവഭ്രാന്ത് നാടകത്തെ ശിവകരമരയിപ്പതിനായി ശിവസൂത ഗണേശവാണി ദേവദേവേശ കൃഷ്ണ ഗുഹഗുരുഭൂതന്മാരും അവരുതമനുഗ്രഹിക്കാസവിനയമതിൻ്റെ ഊപ്പി ശിവപദമകതാരിൽ ചേർത്തിവിടമേ രംഗത്തിങ്കൽ ശിവശിവഭ്രാന്താടുന്നേൻ അല്ലേ ആടുന്നു ശിവഭ്രാന്ത് നാടകമതിൻ മോടി തേടുന്ന വദ്യങ്ങളും അടിച്ചു നന്ദി കേശേനു മതു കണ്ടു കൂശാതെ ധീമി ധീമി താശിയിൽ താളമുത്തി പരമശിവൻ വാനേവന്മാരും മുനിമാരും വിമാനമേറി വാനിൽ നിന്നതു നേരം സ്തുതി തുടർന്നാറ് ആറാണിന്ദരനപ്പോൾ കൂറിയിടും മതിമത്ത് കേറി പടർന്ന ഭ്രാന്തിയേറുകയാലേ ജലപുത്രി നീലാളി വേണി മൈത്രി കാലാരി ലീല കണ്ടു ഭയം വളർന്നു. അതിനപ്പുറം കിട്ടൂല.